സുഹൃത്തുക്കളെ, ദിലീഫ് ആർട്ട് ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് വ്യക്തിയുമായിട്ടാണ് നമ്മളെ സംവദിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ പ്രശസ്ത സമുദ്ര ഗവേഷകനും സ്കോളറും അങ്ങനെ വാനനിരീക്ഷകനും അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് എടുത്ത് പറയേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യാ ഗവൺമെൻറ് പത്മശ്രീ കൊടുത്ത് ആദരിച്ച പ്രമുഖ വ്യക്തിയായ അലി മണിഫാൻ്റെ കൂടെയാണ് ഏതാനും സമയം നമ്മൾ ചിലവഴിക്കുന്നത്. അതേപോലെ കോഴിക്കോട് ഫറൂഖ് കുണ്ടായിത്തോടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇപ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ജനിച്ചു വളർന്ന ദ്വീപിൽ, മിനിക്കോയ് ദ്വീപിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 4-5 ദിവസങ്ങൾ ചെലവഴിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം, അദ്ദേഹം സമുദ്ര നിരീക്ഷണത്തിലേക്ക് കാലെടുത്തു വെച്ച സ്ഥലം, അതിന് പ്രചോദനമായ ചുറ്റുപാട്, നാട്ടുകാർ, ഭൂപ്രദേശം, പിന്നെ അദ്ദേഹം നടന്ന വഴികളിലൂടെ നമുക്ക് നടക്കാനും ഒക്കെയുള്ള ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ വന്നത്. അപ്പം നിങ്ങളുടെ കൂടെ ഒരു 25 പേര് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്കും നമുക്കും അനുയോജ്യമായ ഒരു ഡേറ്റിൽ നിങ്ങളെ കൂടെ ഒരു 20 ദിവസം, അല്ല ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം മിനിക്കോയ് ദ്വീപിൽ നിങ്ങളെ കൂടെ. എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? പിന്നെ വളരെ സന്തോഷം നിങ്ങളെ ഒന്ന് അറിയുന്നത്. പിന്നെ മറ്റുള്ളവർക്കും അതിനെപ്പറ്റി അറിയാനുള്ള അവസരം ഉണ്ടാകും, വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ ഇതുവരെ ദ്വീപിൽ പോയിട്ടില്ല. നമ്മൾ സഞ്ചാരപ്രിയാണ്, 10-15 രാജ്യങ്ങളൊക്കെ പോയി, ദ്വീപിലേക്ക് നമുക്ക് പോയിട്ടില്ല. ദ്വീപ് സമൂഹം നിഷ്കളങ്കരാന്ന് പറയുന്നുണ്ട്. നമ്മളെ മലയാളത്തിലെ പ്രയോഗം, നാട്ടുപ്രയോഗം ഉണ്ട്, വായിൽ വരലിട്ടാ കടിക്കാത്തവരാണ്. എന്തുകൊണ്ടാണ് ഈ ദ്വീപ് സമൂഹങ്ങളൊക്കെ ഇങ്ങനെ നിഷ്കളങ്കര? അല്ലെങ്കിൽ നിങ്ങളുടെ ദ്വീപിൽ മാത്രമാണോ അല്ല എല്ലാ ദ്വീപുകളിലും ഉണ്ടോ? നമ്മളെ ഒരു 10 ദ്വീപുണ്ട്, 10 ദ്വീപിലാണ് ആളുകളുള്ള ലക്ഷദ്വീപിൽ 36 ദ്വീപുകളുണ്ട്. അതിൽ 10-ലാണ് ആൾ താമസമുള്ളത്. പക്ഷേ ഇവർ എല്ലാവരും വളരെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ആളുകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ ദ്വീപിൽ തന്നെയാണ് പിന്നെ 56 വരെ അവർ കഴിഞ്ഞുകൂടിയത്. ദ്വീപിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. കരയിലുള്ള പോലെയുള്ള അടിയും പിടിയും കൊലയും അങ്ങനൊന്നും ഇല്ല അവിടെ. ഇവിടെ എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. എല്ലാവരും മീൻ പിടിക്കുന്നു, മീൻ എല്ലാവർക്കും കിട്ടുന്നു, അതേപോലെ തേങ്ങ എല്ലാവർക്കും കിട്ടുന്നു, എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പിന്നെ എന്താന്ന് പറയുക, ദാരിദ്ര്യമുള്ള ആളുകൾ എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല അവിടെ. എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അധികവും കുറവുള്ളത് മാത്രമേ ഉള്ളൂ. ഇല്ലാത്തവരവിടെ ഇല്ല. കടലിലിറങ്ങിയാൽ മീനുണ്ട്, കടലിൽ തേങ്ങയുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അവിടെ ഉണ്ട് സംഭവം. അതായത് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിക്ക് പരിക്കു പറ്റാത്ത രൂപത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ദ്വീപ് സമൂഹം. ഞാൻ വായിച്ചത് ജയിലില്ലാത്ത സ്ഥലം, ജയിലില്ലാത്ത ഭൂപ്രദേശം, പോലീസ് സ്റ്റേഷനൊക്കെ കുറവാണ്. ഭൂമിയിലെ സ്വർഗം തന്നെ പറയാം, പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത നാട്, കോടതി ഇല്ലാത്ത നാട്, അതേപോലെ യുദ്ധമില്ലാത്ത സ്ഥലം, സംഘർഷങ്ങളില്ലാത്ത സ്ഥലം. അത് ഞങ്ങൾക്ക് കാണാൻ കൊതിയാണ് ഈ സ്ഥലം. ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ കരയുമായിട്ടുള്ള ബന്ധം അധികമായതുകൊണ്ട് ഇപ്പൊ കുറെയൊക്കെ അങ്ങോട്ട് കടന്നിട്ടുണ്ട്. പക്ഷെ മുമ്പ് ഒന്നും ഇല്ലായിരുന്നു അവിടെ. ടീം സെവറിൽ നമ്മളെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, യൂറോപ്യൻ. അദ്ദേഹം ഒരു സിൻബാദ് വോയേജ് എന്ന് പറഞ്ഞ ഒരു വോയേജ് നടത്തിയിരുന്നു. എന്താണ് സിൻബാദ് വോയേജ്? സിൻബാദ് റോയേജ്, വോയേജ് സിൻബാദിന്റെ അത് അദ്ദേഹം ഇനാക്ട് ചെയ്തു. അപ്പുണ്ണി ലക്ഷദ്വീപിലെ ഒരു ദ്വീപിൽ അദ്ദേഹം ഇറങ്ങിയിരുന്നു. അത് ചേച്ചാത്ത ദ്വീപായിരുന്നു. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ പോലീസുകാർ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പോയി പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ക്രൈം റിപ്പോർട്ട്സ് കണ്ടു. ഒരു ഇതിൽ പൊടിപിടിച്ച് കിടക്കുകയാണ് ഫയലുകളൊക്കെ. അപ്പം അദ്ദേഹം ചോദിച്ചു, ഇവിടെ ക്രൈം ഇല്ലെന്നല്ലേ ഞാൻ വായിച്ചിരിക്കുന്നത്, എങ്ങനെ ക്രൈം വന്നു? അപ്പം ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ എന്താണെന്നറിയോ, എഡ്യൂക്കേഷൻ വന്നു, എഡ്യൂക്കേഷൻ്റെ കൂടെ ക്രൈമും വന്നു.
അപ്പോൾ ഇതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞാൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ക്രൈം ചെയ്യാൻ വേണ്ടിയാണ്. അതല്ലല്ലോ, ആളുകളെ പിന്നെയും പരീക്ഷിക്കാൻ വേണ്ടിയാണ് എഡ്യൂക്കേഷൻ വേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ കാണുന്നത് നിങ്ങളെപ്പോലെ നല്ല ഡ്രസ് ഇട്ടിട്ടുള്ള ആളുകൾ അന്യോന്യം അടിക്കുന്നതായിട്ടാണ്, ചേറൊക്കെ എഴുതുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, മൈക്ക് വലിച്ചതിന്ന് കാണും. തന്നെത്താൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എഴുത്തും വായന അല്ല വേണ്ടത്. നമ്മളെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് നല്ല ഒരു സ്പോർട്ട് കിട്ടുന്നുണ്ട് അവരുടെ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി. സ്ട്രെസ് ഈ മീൻ പിടുത്തം മാസം പിടുത്തം ഉണ്ടല്ലോ, അതൊരു വലിയൊരു ത്രില്ലിങ് ഇവന്റ് ആണ്. അത് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതില് ആളുകൾ ഇൻവോൾവ് ആകുന്നതുകൊണ്ട് അങ്ങനെയുള്ള ബോട്ട് ബോട്ടിൽ പോകാം. ഇതൊക്കെ ഒരു പിന്നെ മനുഷ്യന്റെ ഈ സ്ട്രെസ് കുറക്കാൻ വേണ്ടി ഇവിടെ മീൻ പിടിക്കുന്ന അവിടെ അവര് മീൻ പിടിക്കുന്നത് അവരെ ജീവനമാർഗമായിട്ടല്ല, അതൊരു എൻജോയ്മെന്റ് ആയിട്ടാണ് അവര് പോകുന്നതും പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് പിന്നെ നമ്മൾ എല്ലാവർക്കും സഹായകമാവുന്നു. പക്ഷെ എയിം അവര് ജീവിത മാർഗമായിട്ടല്ല ചെയ്യുന്നത്, അതാ അവിടെ ഒരു പ്രത്യേകത. മിനിക്കോയിൽ ഇപ്പൊ മറ്റു ദ്വീപുകളിൽ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുണ്ട്. 56 ശേഷമാണ് ലക്ഷദ്വീപുകാർ ഈ ട്യൂണ പിടിക്കാൻ പഠിച്ചത്. അതിന് മുമ്പ് എടുത്തവര് മറ്റേ നമ്മളെ മൂർക്കോത്രാമണ്യായിരുന്നു. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ ആയപ്പോൾ അദ്ദേഹം മിനിക്കോയിലുള്ള മാസ പിടുത്തം ഇവരെയും പഠിപ്പിച്ചു. ഇപ്പൊ എല്ലാ ദ്വീപുകളിലും ഈ മാസ പിടുത്തം ഉണ്ട്. അതാണ് വളരെയധികം കിട്ടുന്ന ഒരു ട്യൂണ. ട്യൂണ ഫിഷ് അല്ലേ? അതൊരു സ്പോർട്ടീവ് ഫിഷിംഗ് ആണ്. അതിൽ ബോട്ടിൽ ഈ ലൈവ് വെയ്റ്റ് ഫിഷ് കൊണ്ടുപോകും, ഇത് മുൻകൂട്ടി തന്നെ കളക്ട് ചെയ്തിട്ട് അത് കടലിൽ സൂക്ഷിക്കും. പിന്നെ പോകുന്ന സമയത്ത് അത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ചെറിയ മീനുകൾ ജീവനോട് കൂടി ഇത് കൊണ്ടുപോയി പുറത്ത് പുറം കടലിൽ പോയാലേ ഈ ട്യൂണ ഉണ്ടാവുള്ളൂ, അത് ഈ ലഗൂണിന്റെ അകത്തേക്ക് വരില്ല. നിങ്ങളുടെ പേരിൽ ഒരു മത്സ്യത്തിന്റെ പേര് അത് ഞാൻ ഫിഷറീസിലായിരുന്നല്ലോ ജോലി ചെയ്ത്. എത്ര വർഷം മുമ്പ് ഫിഷറി? 80 ഞാൻ 60 ചേർന്നു. ഈ 80 വരെ ഞാൻ അതിൽ ജീവനക്കാരായിരുന്നു, പിന്നെ വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിച്ചു. അപ്പൊ ആ സമയത്ത് പിന്നെ എന്റെ ജോലി കളക്ട് ചെയ്യാറായിരുന്നു പല ജാതി മീനുകള്. അത് ഡോക്ടർ ജോൺസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഫിഷസ് ഓഫ് ലക്കഡീവ് ആർക്കിപ്പിലാക് വന്ന്. അതിലേക്ക് വേണ്ടിയുള്ള കളക്ഷൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് 2-3 പുതിയ മീൻ കിട്ടിയിരുന്നു. പക്ഷെ അവർക്ക് ഒരു മീനിന് മാത്രമേ പേര് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ, മറ്റു രണ്ടും അവിടെ മ്യൂസിയത്തിൽ വെച്ചിരുന്നു. പിന്നെ ഡോക്ടർ ജോൺസ് സുഖമില്ലാതെ റിട്ടയറായി. അപ്പൊ ഞാനും റിട്ടയർമെന്റ് ആയിട്ട് പോയി. പിന്നീട് ഒരിക്കൽ പോയി നോക്കുമ്പോ ആ ബോട്ടും ലേബിൾ മാത്രമേ ഉള്ളൂ, അവിടെ മീൻ കാണുന്നില്ല. അത് പിന്നെ ജനറിക് നെയിം പോലും കിട്ടാത്ത ഒരു മീനായിരുന്നു, പുതിയ മീനായിരുന്നു. അത് എങ്ങനെയാ നഷ്ടപ്പെട്ടു. അത് പിന്നീട് ഞാൻ കിട്ടുമെന്ന് പറയാൻ നോക്കി, പക്ഷെ പിന്നീട് ഇത് കിട്ടിയിട്ടില്ല. ആ ഒരു വംശം സ്പീഷ്യസ് തന്നെ ആദ്യമായിട്ടാണ്, വംശത്തിന്റെ പേര് പോലും ഇല്ല അതിന്. അങ്ങനെ അത് ഗവേഷണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന സമയത്താണ് ഡോക്ടർ ജോൺസിന് പോളിയോ ബാധിച്ചു. ഫിഷറീസ് ഡയറക്ടറാണ്, ഇവിടെ സെൻട്രൽ മെറൈൻ ഫിഷറീസ് അതിന്റെ ഡയറക്ടറാണ്. അപ്പോ അവിടെ മിനിക്കോയിലും ഇതിന്റെ ഒരു സെന്റർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മണ്ഡപത്തേക്ക് ട്രാൻസ്ഫറായി. അവിടെ ഇവിടെ 20 ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇദ്ദേഹം പോയപ്പോൾ പിന്നെ ഞാനും വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിച്ചു. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ബൈക്ക് ഉണ്ടാക്കി? ഇല്ല, ബൈക്കിൽ ഞങ്ങള് ഒരു ചെറിയ മോട്ടർ ഫിറ്റ് ചെയ്ത്. അത് കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചത്? രാമേശ്വരത്ത്. രാമേശ്വരത്ത് നിന്ന് പിന്നെ ഡൽഹി വരെ. രാമേശ്വരത്ത് നിങ്ങൾ താമസിച്ചിരുന്നോ? അവിടെ മണ്ഡപം ക്യാമ്പിൽ ഞങ്ങൾ താമസിച്ചിരുന്നു. മണ്ഡപം ക്യാമ്പ് അറിയല്ലോ, കേട്ടിട്ടുണ്ട്. രാമേശ്വരത്തിന് മുമ്പുള്ള 5 km അവിടെ നിന്ന് പാമ്പനിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പോയാൽ രാമേശ്വരം. രാമേശ്വരം. ഓക്കെ. രാമേശ്വരം പോയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് പോകാനുള്ളൊരു കാണേണ്ട സ്ഥലം. രാമേശ്വരം തമിഴ്നാടിന്റെ ആണോ? അല്ലേ, തമിഴ്നാടിന്റെ. ശ്രീലങ്ക ഉണ്ടോ? ഇല്ല, തമിഴ്നാടിന്റെ. അബ്ദുൽ കലാമിന്റെ. ഓക്കെ.
അദ്ദേഹം അവിടെ പാമ്പനിലായിരുന്നു, പാമ്പൻ ഐലൻഡ്. അപ്പം നിങ്ങളെ കൂടെ ഞങ്ങൾ യാത്രയ്ക്ക് വരികയാണ്. അപ്പം എന്തൊക്കെയാണ് ഞങ്ങൾ ഒരുങ്ങേണ്ടത്? മറ്റേ ഇത് ഇവരുമായി ബന്ധപ്പെടും. ആദ്യം നമ്മളെ ലക്ഷദ്വീപ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഫോർമാലിറ്റീസ് ഉണ്ടാവും. ഞങ്ങൾക്ക് ഈ യാത്ര സക്സസ് ആക്കാൻ മറ്റ് ഇന്റലക്ച്വൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ ഒരുങ്ങണം എന്നാണ്? ഇന്റലക്ച്വൽ ആയിട്ട് വരെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ കപ്പലിൽ കയറി പോയാൽ, ദ്വീപിൽ പോയാലും ദ്വീപിന്റെ അവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മള് ചിത്രം വരക്കുന്ന ആളുകളുണ്ട്, അതെ, എത്ര എഴുതുന്ന ആളുകളുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, ഏതെല്ലാം ദ്വീപുകൾ സന്ദർശിക്കുന്നുണ്ട്. ഞങ്ങള് കാര്യമായിട്ട് നിങ്ങളെ മിനിക്കോയിലല്ലേ, മിനിക്കോയാണ് പ്രത്യേകത, നിങ്ങളെ കൂടെയുള്ള യാത്ര. അതെ, മിനിക്കോയ് പ്രത്യേകതയാണ്. മറ്റു ദ്വീപുകൾ ഒന്നിച്ചു കിടക്കുന്നു, അടുത്തടുത്താണ്, 30-40 കിലോമീറ്റർ. അവിടേക്ക് നിങ്ങൾ നമുക്ക് പോവാം, ആ വെള്ള സ്ഥലത്ത് പോകാൻ പറ്റും. അവിടെ ഫെറി ഫെറി സർവീസ് ഉണ്ട്. നിങ്ങൾ ജനിച്ചത് മിനിക്കോയിലല്ലേ? എന്റെ സ്വന്തം നാട് മിനിക്കോയാണ്. അവിടെ എന്തെങ്കിലും നിങ്ങളുടെ എന്റെ ഫാദർ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു 54 വരെ. ഞാൻ ജനിച്ചതു മുതൽ മൂപ്പര അവിടുത്തെ ഭരണാധികാരി. അപ്പോ ഈ ആമീൻ എന്ന് പറയുമ്പോ എല്ലാ പവറും ഉണ്ടാവും, മാജിസ്ട്രിയൽ പവർ സെക്രട്ടറി. പിന്നെ അദ്ദേഹത്തിന്റെ മേലെയുള്ളത് കളക്ടർ മാത്രമാണ്, മലബാർ കളക്ടർ. അപ്പൊ ഓരോ ദ്വീപിലും ആമീൻമാരുണ്ടാവും. മിനിക്കോയില് ഭരണാധികാരിയായിരുന്നു എന്റെ ഫാദർ, പിതാവ് അല്ലേ. അദ്ദേഹത്തിന്റെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ആ ഫോട്ടോ ഉണ്ട്. അവിടെ ഇപ്പൊ എന്താണ് ഉള്ളത്? നിങ്ങളുടെ തറവാട്ടില് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആര് താമസിക്കുന്നത്? അവിടെ നമ്മളെ റിലേറ്റീവ്സ് താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് പോവാം, അവിടെ പോവാം. പിന്നെ നിങ്ങൾ പഠിച്ച മറൈൻ ജോലി ചെയ്തിരുന്നു, അതൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം, എല്ലാം കാണാം. അടുത്താണല്ലോ ദ്വീപ്. മിനിക്കോയ് എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപാണ്, അവിടെ താമസം ഉള്ളത് തന്നെ ഒരു മൈലിന്റെ അകത്താണ്. ഓക്കെ. പിന്നെ നിങ്ങൾ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് കപ്പൽ ഉണ്ടാക്കി ഒമാനിലൂടെ സഞ്ചരിച്ച്, എങ്ങനെയാണ് അതിന്? അത് ഈ ടിം സെവറിൻ എന്ന് പറഞ്ഞ ഒരു സാഹസിക യാത്രക്കാർ, ദൈവം മരിച്ചുപോയി അദ്ദേഹം കഴിഞ്ഞ കൊല്ലം. ബ്രിട്ടീഷുകാരനായിരുന്നു? ആ, ബ്രിട്ടീഷുകാരനായിരുന്നു അദ്ദേഹം. ഇംഗ്ലണ്ടിലായിരുന്നു താമസിച്ചിരുന്നത്, ലണ്ടനിൽ. പിന്നെ അദ്ദേഹത്തിന് ഈ സിൻബാദ് വോയേജ്, അദ്ദേഹം ആദ്യം വേറൊരു വോയേജ് ചെയ്തിരുന്നു, ബ്രണ്ടൻ വോയേജ്. സെൻ ബ്രണ്ടൻ അമേരിക്കയിലേക്ക് പോയത് അതൊരു തോലിന്റെ ബോട്ടിലായിരുന്നു. അപ്പൊ അതേമാതിരി ഒരു ബോട്ടുണ്ടാക്കി ഇദ്ദേഹം കൂടെ ഉള്ള 4 പേരും കൂടി അമേരിക്കയിലേക്ക് പോയി. തോലിന്റെ ബോട്ടാണ്. അപ്പൊ ആളുകൾ പറയുന്നത് ഈ തോല് ഇത്രയും കാലം നിൽക്കൂല കടലില്, അത് പിന്നെ തോല് കൊണ്ടുണ്ടാക്കി. അതെ അതെ, മറ്റേ ഇതിന്റെ ആളുണ്ടല്ലോ, അള്ള് കാരിയെല്ലും മറ്റൊക്കെ മരം കൊണ്ട് അതിന്റെ ഇത് തോല് കൊണ്ട് പൊതിഞ്ഞത്. അപ്പൊ ഈ തോല് സ്റ്റിച്ച് ചെയ്തിട്ടാ, സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് വെള്ളം കയറാക്കാൻ വേണ്ടിട്ട്. അതിന്റെ ഒരു വഴി തന്നെ ബ്രണ്ടൻ വോയിച്ചെന്നാണ് അതിന്റെ പേര്, നിങ്ങൾക്ക് വായിക്കാൻ. അതിൽ അവൈലബിൾ ആണ്. അപ്പൊ അതാദ്യം ചെയ്തു. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് ഈ സിൻബാദ് വോയിജ് ചെയ്യണമെന്ന് മുപ്പർക്ക് തോന്നുന്നത്. അങ്ങനെ കുറെ വോയിജസ് നടത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെങ്കേസ് ഖാന്റെ ഇതൊക്കെ മുപ്പർ ട്രേസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യാൻ എനിക്കൊരു അവസരം ഉണ്ടായി. ഞാൻ കപ്പലിൽ പോയിട്ടില്ല, ഉണ്ടാക്കുന്നതിലാണ് നമ്മള്. അവിടെ ബേപ്പൂരിന്ന് 10 പേര് കൊണ്ടുപോയിരുന്നു, മിനിക്കോയിന്ന് 10 പേര്, ലക്ഷദ്വീപിൽ നിന്ന് 10 പേര്, ആകെ 30 പേര് അവിടെ പോയിട്ടാണ് ഈ കപ്പൽ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ യാത്രക്ക് ഒരു പേരിടാണ് ഉദ്ദേശിക്കേണ്ടത്, എന്തായിരിക്കും നിങ്ങളൊരു പേര്? ഏത്? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് അലി മണിഫാനോടൊപ്പം. കുടുംബ പേരാണ് മിനിക്കോയില്. മിനിക്കോയില് ഒരു പ്രത്യേക ഇതാണ്, മാലദ്വീപിലും ആ കൾച്ചർ ഇല്ല, ലക്ഷദ്വീപിലും ഇല്ല, പ്രത്യേക ഒരു കൾച്ചറാണ് മിനിക്കോയിലുള്ളത്. അപ്പൊ മിനിക്കോയിലെ ആളുകൾ 4 വിഭാഗമായി പിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, ആദ്യത്തേത് മണിക്ഫാൻ, ഇവരും ഭരണാധികാരികളും ലാൻഡ് ഓണേഴ്സ് ഒക്കെയാണ്. മറ്റേ തക്രുഫാൻ, ഇവര് ഈ കപ്പലിന്റെ മാലിമികളായിരുന്നു.
കപ്പലുകളുണ്ടാവല്ലോ പായക്കപ്പൽ, അന്ന് എൻ്റെ ഈ ചെറുപ്പത്തിൽ ഒരു 10-12 കപ്പലുണ്ടായിരുന്നു, ഒന്നുമില്ല. പിന്നെ അതിലെ മാലിമികളായിരുന്നു അവർ. പിന്നെ ഉള്ളത് തക്രുവാണ്. തക്രു എന്ന് പറയുന്നത് നാട്ടില് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അത് ആ മാസപ്പിടി ഇന്ന ബോട്ടുകളിൽ ഇതിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. പിന്നെ ഉള്ളത് റബ്ബരിയാണ്, നാട്ടിലുള്ള കൂട്ടുകാർ. ഇവരുടെ പണി തെങ്ങ് നോക്കുക, നാട്ടുകാര്യങ്ങൾ നോക്കുക, ഈ ബോട്ട് വലിച്ചു കയറ്റുക, ഇങ്ങനെയുള്ള പണികളായിരുന്നു അവരുടെ. ഇങ്ങനെ 4 വിഭാഗക്കാരുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അതൊന്നും ഇല്ല, ഇപ്പം എല്ലാം ഒന്നായി. ഇപ്പം അത് ആദ്യം ഒരു വിഭാഗീയതമാരി തന്നെ തുടർന്നിരുന്നു. ഇവിടെ പല ജാതിയും ഉണ്ടായിരുന്നല്ലോ. അതെ, ഒരു ജാതിക്കാർ മറ്റൊരു ചേരുമില്ല. ഇപ്പം പിന്നെ അതെല്ലാം പോയി, എല്ലാവരും ഒന്നായിപ്പോയി. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ പഠന സിസ്റ്റം, സ്കൂളിൻ്റെ സിസ്റ്റം നിങ്ങൾക്കറിയാം. അപ്പം ഞങ്ങളൊരു വീഡിയോ കണ്ടു, എല്ലാവരെയും ഒരേ ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ഒരു ക്ലാസ് മുറിയിൽ 25 പേരുണ്ട്, 25 എല്ലാവരും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. ചിലർക്ക് വിഷണി ലേണിംഗ് ഉണ്ടാവും. ഇത് മാറ്റാൻ ഇപ്പോൾ നമ്മളെല്ലാവരും പറയും, വിദ്യാഭ്യാസ രീതി മാറ്റണം. അതിപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ അവരുടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ തിരിച്ചുവിടണം. അല്ല, അതൊക്കെ നമ്മളിപ്പോൾ പണ്ടതുപോലെയല്ല, യൂറോപ്പിലും യുഎസിലും എല്ലാ രാജ്യത്തേക്കും നമ്മൾ കണ്ടെത്തി അവിടുത്തെ വിദ്യാഭ്യാസ രീതി സിസ്റ്റം ഒക്കെ കണ്ട്, എന്നിട്ടും നമ്മളൊരു കാതലായ ഒരു മാറ്റം വരും. അത് അത് മാറ്റം വരുത്താൻ കുറേ പ്രയാസമുണ്ടല്ലോ, പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അത് നമ്മൾ ചിന്തിച്ച് ആദ്യം അതിന് പ്ലാൻ ഉണ്ടാക്കണം, പിന്നെ അത് മെല്ലെ മെല്ലെ എഴുതിയണം. അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. നമ്മളൊരു പോയിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് കാര്യം നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. മെല്ലെ നിർത്താൻ പറ്റും, നല്ല പെട്ടെന്നില്ലെങ്കിലും പടിപടിയായിട്ടെങ്കിലും സൃഷ്ടിക്കുന്നു. അതായത് സമ്പത്ത് ഉണ്ടാക്കാനാണ് വിദ്യാഭ്യാസം, ജോലി നേടാനുള്ള. അങ്ങനെ ആകാൻ പാടില്ലല്ലോ. അതാണ് ജോലി നേടിയ വലിയ ജോലി നേടിയ വലിയ സമ്പത്ത്. ഇപ്പൊ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ജീവിത മാർഗമായിട്ടാണ് ഈ വിദ്യാഭ്യാസം. അങ്ങനെ ആകാൻ പാടില്ലല്ലോ. അതിന് എയിം തെറ്റാൻ പാടില്ല. വിദ്യ സമ്പാദിക്കേണ്ട വിദ്യ അറിവിന് വേണ്ടി തന്നെ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിന്റെ പേര് നമുക്കറിയാം, വിശ്വഭാരതി എന്നാണ്. അതെ, വിശ്വം എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തെ ചേർത്ത് വന്ന നമ്മളതൊക്കെ മാറി ഇപ്പം രാജ്യങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു കാര്യം. ദേശീയത എന്നൊക്കെ പറയുന്നു. ശരിക്കും ഈ ദേശീയതയാണല്ലോ യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കിയത്. മനുഷ്യരെ എല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാം സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതില്ലാത്തോണ്ടല്ലേ ഈ പ്രശ്നം. വിദ്യാഭ്യാസത്തിൽ അത് കൊടുക്കണം. ഇപ്പൊ വിദ്യ എന്ന് പറയുന്നത് എഴുത്തും വായനയിലും മാത്രം ഉണ്ടാവുന്നു, കണക്ക് കൂട്ടലും അക്ഷരം പഠിക്കലും. അതാകാൻ പാടില്ലല്ലോ. ഇതെന്ന് പറയുന്നത് നമ്മളെ ജീവിതം എങ്ങനെ ഉണ്ടാവണമെന്നുള്ളതിന്റെ വിദ്യയാണ് വേണ്ടത്. എഴുത്തും വായനയും പിന്നെ ആരും ചെയ്യാലോ. ഇപ്പൊ നമ്മളൊക്കെ ഉച്ചഭക്ഷണം പരസ്പരം പങ്കുവെച്ച് കഴിച്ചിരുന്നു. അതിൽ പല ഇപ്പൊ 4 ചിലപ്പോ 2-3 ഭക്ഷണം കൊണ്ടുവരിക, എന്നിട്ട് ഒരു വീട്ടില് ഊണ് നമ്മളൊക്കെ പങ്കുവെച്ച് കഴിച്ചു. അതേപോലെ പേന ഒക്കെ നമ്മള് പെൻസിലും ഒക്കെ പരസ്പരം പങ്കുവെച്ചിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നി ഈ പങ്കുവെപ്പില്ല, എന്റേത് 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 എന്നായിട്ട് എല്ലാവരും നമ്മളിലേക്ക് ചുരുങ്ങിപ്പോയി. നമ്മുടെ രാജ്യം, നമ്മുടെ വീട്, നമ്മുടെ തറവാട്. ഏറ്റവും വലിയ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗം, കേരളം എന്ന പേര് കേട്ടാൽ തിളക്കണം ചോര നിരമ്പുകളിൽ. അപ്പം അന്ന് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേസരി ബാലകൃഷ്ണൻ ചോദിച്ചു, അപ്പൊ തൃശ്ശൂർ എന്ന് കേട്ടാ നമ്മളെന്താ ചെയ്യണ്ടേ? അപ്പൊ അത്ര അതിനെ കളിയാക്കി. കാരണം അപ്പൊ പിന്നെ നമ്മളെ തറവാട് പേരിട്ട പിന്നെ വേറെ നിവൃത്തി. അപ്പൊ അങ്ങനെ കളിയാക്കുന്ന ഒരുപാട് മനുഷ്യർ കേരളത്തിലുണ്ടായിരുന്നു നവോത്ഥാനത്തിനൊക്കെ വേണ്ടി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ശ്രീനാരായണ ഗുരു, വക്കം മൗലവി, വാക്പടാനന്ദനെ, അങ്ങനത്തെ ഒരു പറ്റ മനുഷ്യരാണ് നമ്മളെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജാതിയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് നല്ല വഴിയിലേക്ക്. മുമ്പ് റോഡനല്ലായിരുന്നല്ലോ നമുക്ക്. അതെ അതെ, റോഡില്ല. അതിപ്പോ ഓരോ കാലഘട്ടത്തിലും അങ്ങനെ. ആ കാലഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും ഈ ജാതിയും
സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് എത്രോളം ഭാഷകളെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു? ഫ്രഞ്ച്, ലാറ്റിന്. കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭാഷകളാണ്. പക്ഷെ ഞാൻ പഠിച്ചത് 14 ഭാഷകൾ പഠിച്ചു. വായിക്കാനും പിന്നെ ഇത് ചെയ്യാനൊക്കെ അറിയാം. പിന്നെ സംസാരിക്കാൻ അറിയില്ല, കാരണം അതിന് പ്രാക്ടീസ് വേണം. അപ്പോൾ സംസാരം പഠിക്കണമെങ്കിൽ വേറൊരാളുമായി സംസാരിക്കണം, അല്ലെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ട് സംസാരം കിട്ടില്ല. വായിച്ചാൽ മനസ്സിലാവും. ഇത്ര ഗ്രീക്ക്, അതെ, മലയാളം, തമിഴ്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ അറബി, ഉറുദു, ഹിന്ദി, ഇങ്ങനെ തമിഴ്, പിന്നെ പേർഷ്യൻ, അല്ലേ, പേർഷ്യൻ, പേർഷ്യൻ, ഉറുദു, പിന്നെ അത് ഒരു ജാതി ലാംഗ്വേജസ്. പിന്നെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടതാണ് മറ്റേ ഈ യൂറോപ്യൻ ലാംഗ്വേജ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഹോം സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ട്രെൻഡായി വരുന്നുണ്ട്. അതായത് സ്കൂളിൽ പോകാതെ നമ്മള് വീട്ടിൽ നിന്ന് പഠിക്കാന്നുള്ള, അതൊക്കെ നല്ലൊരു ചുവടുവെപ്പല്ലേ? നമ്മള് അത് ചെയ്തിരുന്നു, രണ്ട് സ്ഥലത്ത് നമ്മൾ ചെയ്തിരുന്നു. ഒന്ന് പാവറട്ടിയിലായിരുന്നു, മറ്റൊന്ന് പെരുമ്പാവൂർ. രണ്ട് സ്ഥലത്ത് നമ്മൾ പാവറട്ടി സെൽഫ് സബ്സിഡി സ്കൂളാ? അല്ല അല്ല അല്ല, നമ്മള് വേറെ തന്നെയായിരുന്നു. എന്റെ മകളായിരുന്നു അതില് ടീച്ചർ. മകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, മകളെ ഞാൻ നല്ല പരിചയപ്പെട്ടു വന്ന് കഴിഞ്ഞ നമ്മളെ പരിപാടിയില്. അപ്പൊ അവര് ടീച്ചറാണ്, സ്കൂളിൽ പോകാതെ നമ്മള് വീട്ടിൽ തന്നെ അവര് പഠിച്ചു, നമ്മള് വായിക്കുന്ന കണ്ട് അവരും വായിക്കും, അവര് പുസ്തകം കൊണ്ടുവരും പഠിക്കും, അങ്ങനെ പഠിച്ചതാണ്. പിന്നെ അവര് പരീക്ഷ എഴുതിയോ? പിന്നെ പരീക്ഷ എഴുതിയ ഡിഗ്രി ചെയ്യണം. രണ്ടു കൂട്ടർ ടീച്ചേഴ്സ് ആയിരുന്നു. പിന്നെ പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, വീട്ടിൽ തന്നെ. നമുക്ക് പഠിക്കാലോ, നമ്മൾ നിർബന്ധിച്ച് ചെയ്യേണ്ടയില്ല. അവരിൽ നമ്മൾ പിന്നെ ഞാൻ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാക്കിയാൽ മതി, അവർ പഠിച്ചോളും. പിന്നെ ഇപ്പോൾ നമുക്കറിയാം, ഖുർആൻ തന്നെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് വായിക്കാനും പഠിക്കാനും. അതെ, വായിക്കുക എന്ന ഇതാണ്. അതെ. അപ്പൊ ആ ഒരു സമൂഹം ഒരു കാലഘട്ടത്തിൽ 21 ശേഷം ഇപ്പൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വലിയ പിന്നെ എല്ലാ സ്ഥലത്തും മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഇന്നത്തെ ലോകം അല്ല ഇപ്പൊ. അതെ. ഇനിയിപ്പോ വരാനുള്ളത് പിറകോട്ട് പോകാനുള്ള അന്നൊക്കെ അങ്ങനെ അന്ന് വന്ന് അങ്ങനെയാണല്ലോ വളർന്നു തോന്നുന്നത്. ഇതിപ്പോ മെല്ലെ മെല്ലെ അല്ലേ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അന്ന് കണക്ഷൻ ഇല്ല, ഇന്നുള്ള കണക്ഷൻ ഉണ്ടായില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ ഓരോ സ്ഥലത്തുള്ളവർ അവിടെ വസിച്ചു. ഇപ്പൊ നമ്മളെ മിനിക്കോയിലാണെങ്കിൽ മിനിക്കോയിക്കാർ മിനിക്കോയിൽ തന്നെ താമസിച്ചു. പക്ഷെ നമ്മള് ദ്വീപുകാർ ലോകം ചുറ്റുന്ന ആളുകളായിരുന്നു, സെയിലേഴ്സ് ആണ്. അന്ന് സെയിലിംഗ് വെസലുള്ള കാലത്ത് തന്നെ ഇവർ എല്ലാ സ്ഥലത്തും പോകാറുണ്ടായിരുന്നു. അത് ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഗുജറാത്ത് വരെ പോകും, മറ്റേ ഭാഗത്തുനിന്ന് കൽക്കട്ട, ബർമ്മ, പിന്നെ അങ്ങനെ പോയി മലേഷ്യ, എവിടെയൊക്കെ പോയി, ശ്രീലങ്കയിലൊക്കെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരും. അന്നും നമ്മളെ ആളുകൾ സെയിലേഴ്സ് ആയിരുന്നു. അപ്പൊ അവർക്ക് അന്നും ലോകവുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറെ ആളുകൾ സെയിലേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നു വലിയ കപ്പലുകളിൽ. ഏതാണ്ട് ഒരു 2,000-3,000 ആളുകൾ ആ ജോലിയിലുണ്ട്, സെയിലേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നു. അതിലിപ്പോ ക്യാപ്റ്റന്മാരുണ്ട് നമ്മളാളുകൾ. മുമ്പ് എല്ലാവരും സെയിലേഴ്സ് ആയിട്ടായിരുന്നു, കലാസികളായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇപ്പൊ പിന്നെ പഠിച്ചിട്ട് ക്യാപ്റ്റൻസ് കൂടി ഉണ്ട്, എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ കുറെ ഉണ്ട്. എന്റെ മകൻ തന്നെ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങളെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കലണ്ടറാണ്. ഇത് കലണ്ടർ എന്താന്ന് വെച്ചാൽ, ഇവിടെ നമ്മള് പെരുന്നാളില് പലതാക്കി കുഴപ്പമുണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് പിന്നെ 65 അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ ശരിയല്ലല്ലോ. നോക്കിയപ്പോൾ ചന്ദ്രൻ കൃത്യമായിട്ട് ചലിക്കുന്നു, അപ്പം അതിന് കണക്കുണ്ട്, അത് പ്രകാരമാണല്ലോ വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹിജ്റ കമ്മിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ കോഴിക്കോട്. അത് പിന്നെ 96. അപ്പോൾ അത് പ്രവർത്തിച്ച് വരുന്നു. അന്നു മുതൽ നമ്മൾ ഈ ശരിയായിട്ടുള്ള കലണ്ടർ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട് ആ കലണ്ടർ. പക്ഷേ ഇപ്പോഴും ഈ ജനങ്ങൾ പല ദിവസത്തിൽ പെരുന്നാൾ ആചരിക്കുന്ന ആളുകളായിട്ടാണ് കാണുന്നത്. ലോകം മുഴുവൻ ഒരു ദിവസമാണ് ആകേണ്ടത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ വെള്ളിയാഴ്ച എല്ലാവർക്കും ഒരു ദിവസമല്ലേ? അതേപോലെ വ്യത്യാസമില്ല. അതേപോലെ പെരുന്നാളും ലോകം മുഴുവൻ ഒരു ദിവസം ചെയ്യണം എന്നതാണ് ശരിയായ. അതെന്താണ് അതിനെ നമ്മൾക്ക് അവതരിപ്പിക്കാനുള്ള പ്രയാസോ? അതില് അറിവില്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഹിലാല് കണ്ടാലാണ് മാസം തുടങ്ങുന്നതെന്നാണ്
ഹിലാൽ കാണുക എന്നതല്ല, ഹിലാൽ ഒരു പ്രതിഭാസമാണ്. അത് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ പറ്റും. ഒന്നാം തീയതി മുൻകൂട്ടി തന്നെ അറിയാൻ പറ്റും. അപ്പൊ ഈ ഇതിനാണ് രജബ് മാസം. രജബ് ഒന്നാം തീയതി എപ്പോഴാണെന്ന് പണ്ടേ അറിയാം. ഇനി വരാനുള്ള രജബ് ഇപ്പൊ തുടങ്ങും എന്നുള്ളതും നമുക്കറിയാം. കണക്കുണ്ടതിന് അത് കണക്ക് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അതിപ്പോ അറിയാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നം ഇവിടെ ഇപ്പോഴും നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു സംശയം, ഇപ്പോഴാണല്ലോ ഇപ്പം ഓരോ ദിവസങ്ങളിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ പെരുന്നാൾ വരുന്നു, അത് പാടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഒരു സമയത്തും ഇതന്നെയാണോ? അല്ല, ഖിലാഫത്തിന്റെ സമയത്ത് അത്ര ഡെവലപ്മെന്റ് നടന്നിട്ടില്ല. അപ്പോഴും കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു. അപ്പൊ ഓരോ നാട്ടില് അവര് അറിഞ്ഞ പോലെ ചെയ്യുന്നല്ലാതെ മറ്റു സ്ഥലത്ത് എന്താ നടക്കുന്നതെന്ന് അറിയില്ല. ഗ്ലോബലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക്. അപ്പൊ ഇപ്പൊ നമുക്കറിയാമല്ലോ തീയതി, ദിവസം. തീയതി ദിവസം എത്ര നമുക്കുള്ളത്? അല്ല, ദിവസങ്ങള് ഏഴേ ഉള്ളൂ. ദിവസം ഏഴേ ഉള്ളൂ. പിന്നെ മാസത്തിലെ ദിവസങ്ങള് 30 വരെ ഉണ്ടാവും. 30 29 അല്ലെങ്കിൽ 30 മറ്റേ കലണ്ടറിൽ ഒരേ വർഷം. അപ്പൊ ഇത് നമുക്ക് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കാൻ അറിയാൻ പറ്റും. കാരണം ചന്ദ്രൻ കൃത്യമായി ചലിക്കുന്നതെന്ന് ഖുർആൻ പറയുന്നു, അതിന്റെ കണക്കുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് റമദാൻ എപ്പൊ തുടങ്ങുന്നുള്ളത് അറിയാം, പെരുന്നാൾ എപ്പോഴാന്ന് അറിയാം മുൻകൂട്ടി തന്നെ. അത് ഇപ്പൊ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഞാൻ ഇതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് നമ്മുടെ ലക്ഷദ്വീപില് നടന്ന ഒരു സംഭവം. 65 മുർക്കോത്ത് റാമണി ആയിരുന്നു പിന്നെ അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം കോഴിക്കോട് നിന്ന് പെരുന്നാള്, ചെറിയ പെരുന്നാൾ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടാണ് പുറപ്പെടുന്നത്. പിറ്റേ ദിവസം ദ്വീപിലെത്തിയപ്പോൾ അന്ന് ഈ മൊബൈലും കാര്യമൊന്നും ഇല്ല. അപ്പൊ ആരും വന്നില്ല കപ്പലിലേക്ക്. അപ്പോ ഇവർ വന്നില്ലെങ്കിൽ പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ അറിഞ്ഞു ഇതിലെ അവരെ പോലീസുകാരുടെ വാക്കി ടോക്കി ഉണ്ടല്ലോ, അതിലൂടെ അറിഞ്ഞു ഇവർ പെരുന്നാൾ ആചരിക്കുകയാണ്, ഇന്ന് ആരും കപ്പലിലേക്ക് വരാൻ കിട്ടൂല. അപ്പം ഇവർ പറഞ്ഞു എന്നാ നമുക്ക് മിനിക്കോയിലേക്ക് പോകാം, വ്യാഴാഴ്ച പെരുന്നാൾ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ മിനിക്കോയി പോയപ്പോ മിനിക്കോക്കാർ വ്യാഴാഴ്ച പെരുന്നാൾ ആചരിക്കാം. അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ആ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാല് ഈ ആളുകൾ പോവാന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ വേറൊരു കാര്യം കൊണ്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. അവസാനം മൂപ്പർക്ക് ഇവിടുന്ന് നേവിക്കപ്പൽ പട്ടാളമൊക്കെ കൊണ്ടുപോകേണ്ടി വന്നു കൊച്ചിയിൽ. അപ്പൊ അന്ന് അവിടെ ഈ പ്രശ്നമായിരുന്നു അവിടെ. അങ്ങനെ അത് എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ കലണ്ടറിലേക്ക് വരുന്നത്. ഇത് അതായത് ശവ്വാൽ 1 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. ജനുവരി 1 ഒരു ദിവസത്തിൽ ഉണ്ടാവുള്ളൂ. അതേപോലെ ചന്ദ്രമാസത്തിലും 1 ഒന്നേ ഉണ്ടാവുള്ളൂ, രണ്ടു മൂന്നുണ്ടാവാൻ പാടില്ല. വളരെ സിമ്പിളാണ്, വളരെ ലളിതാണ്. അപ്പൊ അത് നോക്കിയപ്പോ അതിന് കണക്കുണ്ട് എല്ലാം. പക്ഷേ സാമ്പത്തികം കളിക്കുന്നുണ്ടോ? വിപണി ഇല്ല, അറിവില്ലായ്മയാണ് ഇന്നും ലോകത്ത് ഈ പ്രശ്നം. ഉദാഹരണം ഇപ്പം ആഘോഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തികമാണല്ലോ. അല്ല, അങ്ങനെയല്ല, അറിവില്ലായ്മയാണ് ഇതിന് കാരണം. ഇപ്പൊ നമ്മളിപ്പോ കലണ്ടർ പ്രിന്റ് ചെയ്യുന്നുണ്ട്, ആ കലണ്ടർ ഇപ്പൊ ഇവർ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. നമ്മളിത് പള്ളിയിൽ കൊണ്ടുവച്ചാല് 2-3 ദിവസം വരെ ഉണ്ടാവും, പിന്നെ ഇതിപ്പോ നമ്മള് മുഹറം മാസമാണ് ഇതിലിപ്പോ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് രജബ് മാസമുണ്ട്, രജബ് 7 മാസമാണ്. ഇപ്പൊ രജബ് തുടങ്ങിയത് ഞായറാഴ്ചയാണ്. ലോകം മുഴുവനും ഈ രജബ് 1 ഇതാണ് ചന്ദ്രകല, ഇത് 2 കലയാണ്, ഇത് 3 ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഡേറ്റ് ഉള്ളത്. പൗർണമി ഒരു ദിവസം ഉണ്ടാവുള്ളൂ, അതേപോലെ അമാവാസ്യം ഒരു ദിവസം ഉണ്ടാവുള്ളൂ. ഇത് ശാസ്ത്രീയമായി ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ പിന്നെ പഠിപ്പിച്ചാൽ മതി. ഇപ്പൊ ജനങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് അവിടെ തന്നെയാണ്. ഇതിനെ കുറിച്ചൊരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. അതെ, ഇതിനിപ്പോ നമ്മള് കൊറേ ഇതിനെ പറ്റി കൊറേ ക്ലാസ്സുകളും നടത്തിക്കൊണ്ട് ഇതൊക്കെയാണോ ഇതില് ഇതുമല്ല, ഞാനല്ല, അവിടെ വേറെ ആളുകളുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്തു 93 കൊറേ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അതെ അതെ. പിന്നെ വേറെ ആളുകൾ ഏറ്റെടുത്ത് അവരത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ നമ്മള് ബാംഗ്ലൂരിൽ നമ്മള് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നമ്മള് വിളിച്ചു. എന്താ സംഭവിച്ചത്? എല്ലാ ഫ്ലൈറ്റും നിന്നുപോയി, നടന്നില്ല. അലി മണിഫാന്റെ ഭാര്യയാണ്, കോഴിക്കോട് സ്വദേശിയാണ് അല്ലേ? പേരൊന്ന്. നിങ്ങൾ ശരിക്കും കോഴിക്കോട് എവിടെ? നല്ലടത്താണ്.
കഴിഞ്ഞ വർഷം കിട്ടിയ പത്മ പുരസ്കാരത്തിന്റെ 2021 കിട്ടിയ റിപ്പബ്ലിക് ദിനത്തിൽ പത്മ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ്, പത്മശ്രീ അവാർഡ് ലഭിച്ചു, അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ്, ഇത് അതിന്റെ മെഡലാണ്.